മമ്പലം വാടിപ്പുറം തോട് ഇനി തടസ്സമില്ലാതെ വീണ്ടും ഒഴുകും. 30 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തോട് പ്രദേശത്തെ 4 കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ശുചീകരിച്ചത്. 7 ദിവസമാണ് തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള തെക്കേ മമ്പലം, കാനം, മമ്പലം, സുരഭി നഗർ, കേളം, കൊറ്റി, വാടിപ്പുറം പ്രദേശങ്ങളിൽ കഴിഞ്ഞ മഴക്കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് മമ്പലം വാടിപ്പുറം തോട് ശുചീകരിച്ചതോടെ പരിഹാരമാകും. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള തോടാണ് പയ്യന്നൂരിലെ ബലിയപ്പെട്ടം ടയൽസ് കമ്പനിക്ക് വടക്കു ഭാഗത്തുകൂടി കടന്നുപോകുന്ന മമ്പലം വാടിപ്പുറം തോട്. കൌവായിപ്പാലം വരുന്നതിന് മുൻപ് വലിയ കടപ്പുറം കൌവായി ഭാഗങ്ങളിലേക്ക് കൊപ്രയും തേങ്ങയും മില്ലിലേക്കും പയ്യന്നൂരിലേക്ക് ഇവിടെ നിന്ന് വീട് നിർമ്മാണത്തിനാവശ്യമായ കല്ല്, ഓട്, കച്ചവടത്തിനാവശ്യമായ പലചരക്ക് സാധനങ്ങൾ എന്നിവയൊക്കെ കടത്തിയിരുന്നത് ഈ തോട് വഴിയായിരുന്നു. 30 വർഷത്തിലധികമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത തോട് പ്രദേശത്തെ 4 കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോൾ ശുചീകരിച്ചത്. 7 ദിവസത്തെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവന്നത്. തോടിന്റെ 1 കിലോമീറ്ററോളം റെയിൽവേ അധീന പ്രദേശമായത് ശുചീകരണത്തിന് തടസ്സമായിരുന്നു. നിരവധി തവണ റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് തോട് ശുചീകരിക്കാനുള്ള അനുമതി നേടിയത്. എം പ്രസാദ്, ഇ ശാരിക, പി ഷിജി, ഹസീന കാട്ടൂർ എന്നീ കൌൺസിലർമാരുടെ സാനിറ്റേഷൻ ഫണ്ടും നാട്ടുകാരുടെ സംഭാവനയും സ്വീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അവിടെ തെക്കേമമ്പലം, കാനം, മമ്പലം, സുരഭി നഗർ, കേളം, വാടിപ്പുറം പ്രദേശങ്ങളിൽ വലിയ നിലയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾക്കകത്തേക്ക് വെള്ളം കയറി. റേഷൻ പീടികയിൽ വെള്ളം കയറിയിട്ട് അരിയും മറ്റ് സാധനങ്ങളും നശിച്ചു. മറ്റ് കടകളിലെല്ലാം തന്നെ വെള്ളം കയറി. ചെറുതും വലുതുമായ ഒട്ടനവധി നാശനഷ്ടങ്ങൾ ആ വെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുകയുണ്ടായി. ഏതാണ്ട് 20ഓളം സ്ഥലങ്ങളിൽ തോട് പൂർണ്ണമായിട്ട് ഇല്ലാതായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തോട് കടന്നു പോകുന്ന 4 വാർഡിലെ കൗൺസിലർമാർ, അത് 29ലെ ശാരിക, 31ലെ ഹസീന, 30ലെ ഷിജി, 25ലെ ഞാൻ, ഞങ്ങൾ 4 പേരും കൂടി ഈ തോട് ശുചീകരിക്കാനുള്ള ചർച്ച ആരംഭിക്കുകയും അങ്ങനെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കളെയും പൊതുപ്രവർത്തകരെയും എല്ലാം ബന്ധപ്പെട്ട് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. 12.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള തോട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ നാടൊന്നാകെ അണിചേർന്നുവെന്ന് കൌൺസിലർ എം പ്രസാദും CPIM പയ്യന്നൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗം PV പ്രഭാകരനും പറഞ്ഞു. മണ്ണും മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു തോടുണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPIM ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തോട് വീണ്ടെടുക്കുമെന്ന് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രശ്നമറിഞ്ഞുള്ള കൌൺസിലർമാരുടെ ഇടപെടൽ പ്രദേശത്തെ ജനങ്ങൾക്ക് മഴക്കാലത്ത് ഏറെ ആശ്വാസകരമാകും. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T വിശ്വനാഥൻ, TP സമീറ, VV സജിത, നഗരസഭാ സെക്രട്ടറി KR അജി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബേർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം ഉറപ്പു നൽകുകയും വരും വർഷങ്ങളിൽ നവീകരിച്ച തോട് സംരക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.